ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. നമ്മുടെ വലിയ ഗ്രൂപ്പറിനെ പിടിക്കാൻ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ജിഗ്സ്, എന്താ പറയുക, നമ്മുടെ സെവൻ ഇഞ്ചിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ 8 ഇഞ്ചിൻ്റെ ഒക്കെ ഷാഡുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജിഗ്ഗഡ് അവൈലബിൾ അല്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് സീമാൻ്റെ ജിഗ്ഗഡൊക്കെ നമുക്ക് 8x0 10x0 ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ലക്കി ജോണിൻ്റെ ഗോലിയാട് ജിഗ്ഗഡ്, പക്ഷേ ഇപ്പം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അതിൽ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. നമ്മുടെ അതിൽ മാക്സിമം ഉള്ളതെന്ന് വെച്ചാൽ 6x0 ജിഗ്ഗഡ്, അതുപോലെ തന്നെ 7x0 ജിഗ്ഗഡൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ജിഗ്ഗഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം ഇവിടെ നമുക്ക് എന്ത് വരുള്ളൂ, റിഗ്ഗ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് മിസ് ചെയ്യും, നമ്മുടെ മീന് മിസ്സാവുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലോട്ട്. അത് നമ്മുടെ ലക്കി ജോണിൻ്റെ ഷാഡാണ്. ലക്കി ജോണിൻ്റെ അനീറ എന്ന് പറഞ്ഞിട്ടുള്ള 6.8 എന്ന് വെച്ചാൽ ആൾമോസ്റ്റ് സെവൻ ഇഞ്ച് വരുന്ന ഷാഡ്. പക്ഷേ ഭയങ്കര റിസൾട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ പിടിച്ച മീനിൻ്റെ സ്റ്റാറ്റസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ റിഗ് ചെയ്യാൻ പോകണം. റിഗ് ചെയ്യാൻ മാത്രമല്ല നമുക്കതിൽ മീൻ മിസ് ചെയ്യുന്നതിൻ്റെ സൊല്യൂഷനും കൂടിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 17 ഗ്രാം, കാരണം ഇത് സെൽഫ് നമുക്കൊരു 80 ഗ്രാംസോളം വെയിറ്റ് വരുന്നുണ്ട്. 70 ഗ്രാമിൻ്റെ ആർപെക്സിൻ്റെ ജിഗ്ഗട്ട്, 6x0 ജിഗ്ഗട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആർപെക്സിൻ്റെ ജിഗ്ഗട്ട് ഞാൻ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടില്ല, ഇതിൽ നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആർപെക്സിൻ്റെ ജിഗ്ഗട്ട് ഉപയോഗിക്കുന്നത്. ഇത് നോക്കിയോളൂ, ഈ ഒരു ജിഗ്ഗട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതേണ്ട ഇത്ര എന്ത് വരുന്നുള്ളൂ, നമുക്ക് റിഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവൻ 7x0 ആണെങ്കിൽ ഒരു ഇത്തിരി കൂടി പോകുള്ളൂ, അപ്പോൾ നമുക്ക് മീൻ മിസ്സാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അത് നമുക്ക് അത് റിഗ് ചെയ്യട്ടാ. ഓക്കെ, അത് ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ റിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനെ ഒരു കാരണവശാലും മീൻ ഉക്കപ്പാവാൻ പോകുന്നില്ല. അപ്പോൾ എത്ര വലിയ മീൻ അടിക്കേണ്ടി വരും, മീനൊക്കെ ഇടുന്ന മൂണങ്ങേണ്ടി വരും. അത് നമ്മൾ എനിക്ക് വേണം നമ്മളെ ഡെഡ് ബൈറ്റ് ഇടുന്ന മാതിരി ഇട്ട് വെച്ചാൽ തന്നെ ഒരു പക്ഷേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ റിഗ് ആവും, കണ്ടില്ലേ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതിൽ ഒരു കാരണവശാലും പക്ഷേ ഭയങ്കര രസമായിരിക്കും, കണ്ടില്ലേ, കുടുങ്ങാനും പോകുന്നില്ല. നല്ല രസമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇട്ട് വലിക്കുക. ഒരു കാരണവശാലും മീനും കുടുങ്ങില്ല, കല്ലും കുടുങ്ങില്ല, ഒന്നും കുടുങ്ങില്ല. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ രണ്ട് ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് ലീഡർ വയർ അവൈലബിൾ ആണെങ്കിൽ, ഇതിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ലീഡർ വയറാണ്, ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനും ലീഡർ വയർ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ലീഡർ വയറിൻ്റെ ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ലീഡർ വയർ എടുത്തിട്ട് വേണ്ടേ, ഞാനിപ്പോൾ തൽക്കാലം ലീഡർ വയർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് നല്ലതാണോ എന്നുള്ളതൊക്കെ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളാദ്യം നിങ്ങളുടെ കയ്യിൽ ലീഡർ വയർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്ലിറ്റ് റിംഗ്. ഓക്കെ, ടേക്ക് സ്പ്ലിറ്റ് റിംഗ്. അപ്പോൾ ഞാനൊരു സ്പ്ലിറ്റ് കേട്ടോ, നമ്മൾ ആ ചെറിയ സൈസ് കത്രിക എടുത്ത് സ്പ്ലിറ്റ് റിംഗ് എടുത്ത് ഇനി നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. സ്പ്ലിറ്ററിങ് പ്ലെയർ എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഒരു എൻഡിൽ എന്ത് ചെയ്ത് നമ്മുടെ സ്പ്ലിറ്ററിങ് സെറ്റാക്കി, കാരണം ലീഡർ വയർ ഉപയോഗിക്കാൻ, കാരണം നമ്മൾ എൻ്റെ ഗ്രൂപ്പറിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ലീഡർ വയർ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുക, നിങ്ങൾക്ക് അസിസ്റ്റ് ലൈൻ കെട്ടുന്ന ലൈനുണ്ട്, അസിസ്റ്റ് ജിഗ്ഗഡ് അസിസ്റ്റ് കെട്ടുന്ന ലൈന്, ആ ലൈൻ ഉപയോഗിക്കണം. എന്നിട്ട് ഇതേണ്ടേ നമ്മളിങ്ങനെ കറക്റ്റ്, ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനും നന്നായിട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് മിഗ് വയർ ഞാൻ ഒരുപാട് തപ്പി നോക്കി, പക്ഷേ നമുക്ക് നമ്മുടെ ആമസോണിലാണെങ്കിലും എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ മിഗ് വയർ എന്ന് പറഞ്ഞാൽ സോളിഡ് വയർ കിട്ടാനുണ്ടാവും. സോളിഡ് വയറിൻ്റെ പ്രത്യേകിച്ച് നമുക്കത് ഏകദേശം നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് നമുക്ക് എവിടെയെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആവും, എവിടെ വാങ്ങി, അത് 1 mm സോളിഡ് വയർ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മിഗ് വയർ എന്ന് പറയും. മിഗ് വയർ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായില്ലേ. ഷാഡ്, വലിയ ഷാഡ് റിഗ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം നമ്മൾ ഇനിയിപ്പോൾ നമുക്കിത് വളച്ചിട്ട് മടക്കാനൊക്കെ ഉള്ളൊരു ലെങ്ത്ത് കണ്ടെത്തണം. അപ്പോൾ ഏകദേശം ഞാനിത് ഇവിടെ കട്ട് ചെയ്യുകയാണേ. ഈ ഒരു ലെങ്ത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണേ, നമ്മൾ ആ വയറ് കട്ട് ചെയ്യണം. കണ്ടില്ല, നമ്മൾ ഒക്കുമയുടെ സ്പ്ലിറ്ററിങ് പ്ലെയർ ടപ്പ് വളരെ അടിപൊളിയായിട്ട് വയറ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷുഗർ ക്യാച്ചിൻ്റെ സ്ലീവ് എടുക്കുന്നു. പിന്നെ സ്ലീവ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് മറക്കരുത്, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു സ്പ്ലിറ്ററിങ് അവിടെ ഇട്ട് കൊടുക്കണേ. ആ സ്പ്ലിറ്ററിങ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണിയൊക്കെ ഒന്നും ചെയ്യേണ്ടി വരും.
മാസ്റ്റർ സ്പിട്ടറിങ് എടുക്കുന്നത്. ആദ്യം ഇതിട്ട് പിന്നെ നമ്മുടെ സ്പിട്ടറിങ് ഇട്ട് അയ്യോ പോലെ പിന്നീട് നമ്മൾ സ്പിട്ടറിങ് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി നമുക്കൊന്ന് ലെങ്ത്ത് നോക്കട്ടോ. നമുക്കിത് ഇവിടെയാണ് നമ്മൾ ലൈൻ റിഗ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ കറ്റല്ലേ, ഇത്രയും മതി അല്ലേ. ഈ ബെല്ലിയിൽ ഇവിടെ ഇവിടെ നമുക്ക് റിഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ലെങ്ത്ത് കുറച്ച്, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യണേ. ഇത് നോക്കേ, ഡൺ, യെസ് ഡൺ. എന്നിട്ട് യെസ് അത് മാക്സിമം സോളിഡ് ആയിട്ട് എന്താ ചെയ്യേ, തിരിച്ച് മടക്കി റെഡിയാക്കട്ടാ. ഇത് അത്ര തൽക്കാലം വീഡിയോയിൽ ഇപ്പം അത്ര മതി. എന്നിട്ട് ബാക്കിയുള്ള എക്സസ് ഭാഗം കട്ട് ചെയ്യാണ്ടല്ലോ, വളരെ പെട്ടെന്ന് കട്ടാവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇത് കുറച്ചും കൂടി ചെറുതാക്കിയായിരുന്നു കേട്ടോ, ഒന്നുകൂടി പെർഫെക്റ്റ് ആണ്, കുറച്ചും കൂടി ചെറുതാക്കിയായിരുന്നു, കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ട്രിപ്പിൾ ഹുക്ക് ഇതുണ്ട്. നമ്മൾ BKK വൈപ്പറിൻ്റെ ഒരു ട്രിപ്പിൾ ഹുക്ക് എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ആ സൈസിലുള്ള ട്രിപ്പിൾ ഹുക്ക്. ഇത് ചെറുതായി പോവും, യെസ്. ഇവിടെ നമുക്ക് BKK ഹുക്ക് ഉണ്ട്, വേറൊരു ഹുക്ക് ഉണ്ട്, കറക്റ്റാണ്. 4X ഹുക്ക്, BKK 4X ഹുക്ക് എടുത്ത് അടുത്ത പരിപാടി. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ലീഡർ വയറിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച്, സ്പിട്ടറിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്, സോറി, നമ്മുടെ ഷിവേലിൻ്റെ സ്നാപ്പ്, ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലിയ മീനും, ഒരു 10 or 20 kg ഉള്ള മീനാണെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും. ഉക്കപ്പാണെങ്കിലും നല്ല കറക്റ്റ് ഉക്കപ്പാവും, ഈവൻ കല്ലിലാണെങ്കിലും നന്നായിട്ട് ഉക്കപ്പായിട്ടിരിക്കും. ഏ കല്ലിൽ കുടുങ്ങിയാലും നല്ല ഉക്കപ്പായിരിക്കും അല്ലേ. ഇനി അത് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല, അതെന്താ ചെയ്യേ, ഇവിടെ അങ്ങ് ജോയിൻ്റ് ചെയ്യേ. എങ്ങനെയുണ്ട്, യെസ് കണ്ടില്ലേ. ഇതിൽ നമുക്കൊരു മിഗ് വയറിനെ, ഞാൻ പറഞ്ഞ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മിഗ് വയറിൻ്റെ സെറ്റപ്പ് ഇടാൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇങ്ങോട്ട് നോക്കേ, ഇത് കുറച്ചും കൂടി ഒരു ടൈറ്റ്, നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട് നമ്മൾ എടുത്തത്. പക്ഷേ ആ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയി, മീൻ അടിച്ചു കഴിഞ്ഞാലേ വളരെ കറക്റ്റ് ആയിരിക്കും. ഉക്കാണെങ്കിൽ കാണില്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് കണ്ടില്ലേ, ഉക്ക് ഉള്ളിലുള്ളിൽ പോയിട്ടുണ്ട്, മീൻ അടിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് മീൻ കയറും, കണ്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് കറ്റ്, നമ്മളിത് വല്ലാണ്ട് ടൈറ്റ് ആക്കാനേ കണ്ടില്ല, വാലും കെട്ടൊരു ആക്ഷൻ്റെ പ്രശ്നം വരും. അപ്പോൾ കുറച്ചൊരു ലൂസ് നല്ലതുമാണ്, പക്ഷേ ഇത് എൻ്റെ ഒരു കൺസേൺ, നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കിയായിരുന്നു, കാരണം ഇവിടെ ഉക്ക് വരണമെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു, കണ്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ 7x0 ഇല്ല, 10x0 ഇല്ല, 12x0 ഉക്ക് ഇല്ല എന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട. ഈവൻ ലക്കി ജോണിൻ്റെ ഇതുണ്ട്, ബസാറയുടെ 7x6 നമുക്ക് ഷാഡ് അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ല, ഈ പറയുന്ന വയറ് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, കണ്ടില്ല, നമുക്ക് സ്പിട്ടറിങ്ങും ഷിവലും ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. കണ്ടില്ല, ഇവിടെ നമ്മളൊരു സ്പ്ലിറ്ററിങ് കൊടുത്തിട്ടുണ്ട്, ഷിവല് കൊടുത്തിട്ടുണ്ട്, സോറി, എന്താ സ്പ്ലിറ്ററിങ് കൊടുത്തിട്ടുണ്ട്, ഷിവല് കൊടുത്തിട്ടുണ്ട്, കണക്റ്റ് ആണ്. ഇത് സ്പ്ലിറ്ററിങ് ഷിവൽ, ഒരു 2-3 സ്പ്ലിറ്ററിങ്ങും ഷിവലും കണക്ട് ചെയ്യേ. ഒരു 3-4 സ്പ്ലിറ്ററിങ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് കിട്ടും, കണക്റ്റഡ്. വളരെ സിമ്പിളാണ് അത്, ഇതിനും നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതാണ് ഏറ്റവും കുറച്ചും കൂടി നല്ലൊരു വേയും, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വേയും അതാണ്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ പറയുക, ഈ ഒരു സ്റ്റെയിൻലെസ് ലീഡർ വയറൊന്നും ഇല്ലെങ്കിലും നമുക്ക് 2-3 സ്പ്ലിറ്ററിങ് കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ്.